Shastra novel rengathu gaveshana prabandham rachicha nadine abhimanamayi oru idikkari Uppadara Ambatta Dr. AK Archanayana Shastra novel malayalathil enna granthathilude ezhuthinte lokathil verutta thudakkam kurichathu മലയാള സാഹിത്യ പഠനമേഖലയിൽ ഇനിയും വളർച്ച പ്രാപിക്കാനിരിക്കുന്ന ശാസ്ത്ര സാഹിത്യത്തെയും ശാസ്ത്ര നോവലുകളെ പറ്റിയും നടത്തിയിരിക്കുന്ന ഗവേഷണ പ്രബന്ധമാണ് ഡോക്ടർ എ കെ അർച്ചന എഴുതിയിരിക്കുന്ന ശാസ്ത്ര നോവൽ മലയാളത്തിൽ എന്ന പുസ്തകം. മലയാളത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിനിടയിൽ ഉണ്ടായ ശാസ്ത്ര സംബന്ധമായ വിവിധ സാഹിത്യ രൂപങ്ങളെയും ശാസ്ത്ര സംഘടനകളെയും അവരുടെ ഇടപെടലുകളും ഈ ഗ്രന്ഥം പരിചയപ്പെടുത്തുന്നുണ്ട്. ആഗോളതലത്തിൽ ശാസ്ത്ര സംഭാവന എങ്ങനെയാണ് പിൽക്കാല ശാസ്ത്ര മുന്നേറ്റങ്ങൾക്ക് വെളിച്ചമായതെന്ന ഈ ഗ്രന്ഥം വെളിപ്പെടുത്തുന്നു. മലയാളത്തിലെ ആദ്യകാല ചെറുകഥകൾ തുടങ്ങി വിവിധ എഴുത്തുകാരുടെ മലയാള ശാസ്ത്ര നോവൽ സംഭാവനകളിലേക്കും ഈ പുസ്തകം സഞ്ചരിക്കുന്നുണ്ട്. സൈബർ ലോകത്തിൽ സംഭവിക്കുന്ന നവമാധ്യമ എഴുത്തുകളും സാമാന്യമായി സ്പർശിച്ചു പോകാൻ ഈ ഗവേഷക ശ്രദ്ധിച്ചിട്ടുണ്ടെന്നത് പുസ്തകത്തിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. കേരളത്തിന്റെ ശാസ്ത്ര സംഭാവനയുടെ ചരിത്രവും വർത്തമാനവും ഭാവിയും രേഖപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾ അന്തർദേശീയവും ദേശീയവുമായ ഗ്രന്ഥ പഠനങ്ങളുടെ ഏകദേശ ചരിത്രമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേവലമായ ഒരു പഠന ഗ്രന്ഥം എന്നതിനപ്പുറത്ത് വിശാലമായ ഒരു അക്കാദമിക് തലവും അക്കാദമിക് ലക്ഷ്യവും നിറവേറ്റാൻ ഈ കൃതിക്ക് സാധിക്കുന്നു. പല പാശ്ചാത്യ സാഹിത്യത്തിലുള്ള കുറച്ച് ഈ സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കി എങ്ങനെയാണ് ആ ഒരു ശാഖ പാശ്ചാത്യ സാഹിത്യത്തിൽ നിലനിന്നിരുന്നത്, ഇവിടെ എങ്ങനെയാണ് അത് പ്രതിപാദിക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അന്വേഷിച്ചു. അപ്പോഴാണ് മലയാളത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഈ മേഖലയിൽ എഴുതുന്ന ഈ മേഖലയിൽ തന്നെ എഴുതുന്ന എഴുത്തുകാരും ഉണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും എന്തുകൊണ്ടോ നമ്മൾക്ക് ഈ ശാസ്ത്രം ഒരു ആഖ്യാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സർഗാത്മക കൃതികളെ ഇഷ്ടപ്പെടുന്നത് പോലെ അല്ലെ വായിക്കപ്പെടുന്നത് പോലെയോ വായിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാവാം. ആരും അത്രമേൽ വായിക്കപ്പെടുകയോ ഈ കൃതികൾ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്തില്ല. പക്ഷെ ജി ആർ ഇന്ദുബാബുവിന്റെ ഐസ് -196°C എന്ന് പറയുന്ന നോവല് 2005 ഇറങ്ങുന്നത് ആ ബുക്ക് എന്നാൽ കുറേയധികം വായിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടും ൊക്കെ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഭാഷ എന്ന് പറയുന്നത് ഒരു ഘടകമല്ല, നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ ഒരു കാരണമെന്ന് മനസ്സിലാവുകയും അത്തരത്തിലുള്ള കൃതികളെ കൂടുതൽ വായിക്കാനും അതിന്റെ ഭാഷ സംബന്ധിയായിട്ടുള്ള പ്രത്യേകതകൾ എന്താണെന്നും ആ ഒരു നോവലുകൾ നമ്മളോട് കൺവേ ചെയ്യുന്ന ആശയം എന്താണെന്നും ഒക്കെ കൂടുതൽ അറിയേണ്ടതുണ്ടെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഉപ്പുതറയിൽ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച സർക്കാർ സ്കൂളിൽ പഠിച്ചു വളർന്ന അർച്ചന ഡോക്ടറേറ്റ് നേടുകയും നെടുങ്കണ്ടം സ്കൂളിൽ അധ്യാപനം നടത്തുകയുമാണിപ്പോൾ. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ നിന്ന് ഡിഗ്രിയും MG യൂണിവേഴ്സിറ്റിയിൽ MA PhD PDFും നേടി. 2018 ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത്. JRF ഗവേഷണം പൂർത്തിയാക്കിയ ഇടുക്കിക്കാരിയാണ് അർച്ചന. ഇടുക്കിയിൽ നിന്ന് ധാരാളം സർഗാത്മക രചനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള അക്കാദമിക ഗ്രന്ഥങ്ങൾ വിരളമായി മാത്രമേ ദർശിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഡോക്ടർ അർച്ചനയുടെ പുസ്തകം നമ്മുടെ നാടിന്റെ വളർച്ചയുടെ ഒരു നാഴികക്കല്ല് തന്നെയാണ്.